വിൻഡീസിനെതിരായ T20 പരമ്പരയിൽ ഇന്ത്യ അപ്രതീക്ഷിതമായ കൂറ്റൻ പരാജയമാണ് ഏറ്റുവാങ്ങിയത്. ടെസ്റ്റ് പരമ്പരയും പിന്നാലെ ഏകദിന പരമ്പരയും വിജയിച്ച ഇന്ത്യ T20 പരമ്പര കൂടി നേടാമെന്ന പ്രതീക്ഷയിലായിരുന്നു. എന്നാൽ സീനിയർ താരങ്ങളായ രോഹിത്തും വിരാടും ഇല്ലാതെ എത്തിയ ഇന്ത്യ T20 പരമ്പര കൈവിട്ടു. 5 T20 അടങ്ങിയ പരമ്പരയിലെ ആദ്യ 2 കളിയിലും പരാജയം ഏറ്റുവാങ്ങിയ ടീം ഇന്ത്യ പിന്നീട് ശക്തമായി തിരിച്ചു വന്നിരുന്നു. 3-ഉം 4-ഉം കളികൾ വിജയിച്ചുകൊണ്ടായിരുന്നു അത്. എന്നാൽ വിജയം അനിവാര്യമായിരുന്ന ഫൈനലിന് തുല്യമായ 5-ാം T20യിൽ ഇന്ത്യ പരാജയം ഏറ്റുവാങ്ങി. അതോടെ 3-2 വിൻഡീസ് പരമ്പരയും നേടി. ഈ പരമ്പരയിൽ ആരാധകരെ ഏറെ നിരാശപ്പെടുത്തിയത് മലയാളി താരമായ സഞ്ജു സാംസൺ ആയിരുന്നു. വിൻഡീസിനെതിരായ ടീമിനെ പ്രഖ്യാപിച്ചപ്പോൾ മലയാളി ക്രിക്കറ്റ് ആരാധകരെല്ലാം തന്നെ വലിയ ആവേശത്തോടെയാണ് അതിനെ സ്വീകരിച്ചത്. അതിന് കാരണം സഞ്ജു T20 ടീമിലേക്ക് മടങ്ങിയെത്തി എന്നതായിരുന്നു. എന്നാൽ കാത്തിരുന്ന ആരാധകരോടോ വിലയേറിയ അവസരത്തിനോടോ നീതി പുലർത്താൻ സഞ്ജുവിനായില്ല. പരമ്പരയിലെ 5 കളിയിലും പ്ലേയിംഗ് 11-ൽ ഉണ്ടായിരുന്ന സഞ്ജുവിന് ബാറ്റ് ചെയ്യാൻ അവസരം ലഭിച്ചത് 3 കളിയിലാണ്. ആ 3 ഇന്നിംഗ്സിലുമായി താരത്തിന് നേടാനായതാവട്ടെ വെറും 32 റൺസ് മാത്രം. ഇന്നലെ 8-ാം ഓവറിൽ 4-ാമനായി ക്രീസിലെത്തിയ സഞ്ജുവിന് ഏറെ നേരം ബാറ്റ് ചെയ്യാൻ അവസരമുണ്ടായിരുന്നു. എന്നാൽ അത് മുതലാക്കാൻ താരത്തിനായില്ല. റൊമാരിയോ ഷെപ്പേർഡ് എറിഞ്ഞ പന്തിന്റെ ഗതി മനസ്സിലാക്കാതെ ബാറ്റ് വെച്ച സഞ്ജു സ്വന്തം വിക്കറ്റ് വലിച്ചെറിഞ്ഞു. വിക്കറ്റ് കീപ്പർ എടുത്ത ക്യാച്ചിലൂടെ ഔട്ടായി മടങ്ങുമ്പോൾ സഞ്ജു മറക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സീരീസായി ഇത് മാറുകയും ചെയ്തു. 9 പന്തിൽ 2 ബൌണ്ടറി അടക്കം 13 റൺസായിരുന്നു ഇന്നലെ താരം നേടിയത്. ഇപ്പോൾ പോയത് പോയി. ഇനി വരാനിരിക്കുന്ന അയർലൻഡ് പരമ്പരയിലെങ്കിലും താരത്തിന് തിളങ്ങാനായേക്കുമെന്ന പ്രതീക്ഷയിലാണ് സഞ്ജു ആരാധകർ.